ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടുവാൻ സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ വർഷങ്ങളായി നിൽക്കുന്ന പ്രവർത്തകന് സാധ്യമല്ല എന്നൊരു നിഗമനത്തിൽ എന്റെ പാർട്ടി അടക്കമുള്ള ആളുകൾ വന്നെത്തിയിരിക്കുന്നത് ഗൗരവതമായ രാഷ്ട്രീയക്കാരെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ ഒരു വിലയിരുത്തലിനെ അല്ലെങ്കിൽ അവരുടെ ഒരു മതിപ്പിനെ ഇത് ബാധിക്കും എന്ന് വളരെ ഭയാശങ്കയോട് ഞാൻ ഇതിനെ കാണുന്നു. വിദ്യാഭ്യാസ കാലം മുതൽ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി രംഗത്ത് യുവജനത്തോടി വന്ന വക്കീലന്മാർ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്നവർ, സാംസ്കാരിക സാമൂഹിക രംഗത്ത് പാർട്ടിയിൽ ഐഡന്റിഫൈ ചെയ്ത് പ്രവർത്തിക്കുന്ന എത്രയോ കഴിവുള്ള ആളുകൾ ഈ രണ്ട് പാർട്ടിയിലും രണ്ട് മുന്നണിയിലും ഉണ്ടായേക്കും. എന്തുകൊണ്ട് ഞങ്ങളുടെ ഇന്ന് പാർട്ടിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിടുവാൻ ജനങ്ങളുടെ മതിപ്പുളവാക്കാനുള്ള സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന നിഗമനത്തിൽ ഇത് പോയതിനെ അതിനെ ഗൗരവമായി ജനങ്ങൾ കാണുന്നില്ലേ? അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്കിവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ട് ഇല്ലേ? നമ്മൾ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ പോലും രാഷ്ട്രീയം പറയുന്നതിൽ പോലും കുട്ടികൾ തമ്മിൽ ക്ലാസ്സിൽ മത്സരിക്കുന്നു. നല്ലതാണ് പാർലമെന്റ് ഡെമോക്രസി. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിങ്ങനെ വന്നു നിൽക്കുമ്പോൾ എല്ലാം കൊണ്ട് എല്ലാ തരത്തിലുള്ള നേതാക്കന്മാരാൽ സമ്പന്നമായ പാർട്ടികൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെക്കുറിച്ച് ജനങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോഴങ്ങനെയാണെങ്കിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ രാഷ്ട്രീയക്കാർ കൊള്ളത്തില്ല എന്നൊരു ഒരു മുഖം രാഷ്ട്രീയക്കാർ തന്നെ എടുക്കുന്നതാണ് എറണാകുളത്ത് കിട്ടുന്നത്. അതായത് എന്തും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ വിജയിക്കാമെന്നുള്ള ഒരു ധാരണ കോൺഗ്രസിനോ അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണിക്കോ ഉണ്ടെങ്കിൽ അതുകൂടി തിരുത്തേണ്ടതാണെന്നുള്ളതിൻ്റെ ഒരു പാഠം. ഈ ചരിത്രവും കാലവും സമയങ്ങളും നൽകുന്ന പാഠം പഠിക്കാതെയും ആ താക്കീതുകൾ ഉൾക്കൊള്ളാതെയും ഒരു പാർട്ടിയോ പാർട്ടിയിലെ വ്യക്തികളോ മുന്നോട്ട് നീങ്ങിയാൽ തിരിച്ചടി ഉണ്ടാകും.